ഹലോ ഓൾ, മലബാർ പൊറോട്ട എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നല്ല ലെയർ ആയിട്ടിരിക്കുന്ന പൊറോട്ടയാണ്. ആദ്യം തന്നെ മാവ് കുഴയ്ക്കാം. 3-3.5 ഗ്ലാസോളം മൈദയാണ് എടുക്കുന്നത്. ഈ ക്വാണ്ടിറ്റിക്ക് 7 പൊറോട്ട വരെ കിട്ടും. മൈദ ഇപ്പം 3.5 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട്. ഉപ്പും പഞ്ചസാരയും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് മൈദയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 5 ടേബിൾ സ്പൂൺ, അതിൽ കൂടരുത്. പൊറോട്ട കുറച്ച് സമയം എഫോർട്ടും എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, സോ ക്ഷമയോടുകൂടി ചെയ്യുക. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇളം ചൂടുവെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലൊഴിച്ച് കുഴച്ചാലും മതി. വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. സമയമെടുത്ത് തന്നെ കുഴയ്ക്കാൻ ശ്രമിക്കും. ചപ്പാത്തി മാവിന്റെ പരുവത്തിലായിരിക്കരുത് ഇത് കുഴയ്ക്കുന്നത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കുഴയ്ക്കണം. കുറച്ച് ലൂസായിട്ട് കുഴച്ചാലേ ഇത് പരത്തിയെടുക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. മാവ് കുഴച്ച് വരുമ്പം ലാസ്റ്റും ഒരിത്തിരി ഓയിൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. മാവ് എത്ര നേരം ഇങ്ങനെ കുഴക്കുന്നു അത്രയും നല്ലതാണ്. ഇപ്പം മാവ് നല്ല പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ്നെസ് വേണം. ഇനി ഇതിന്റെ മേലെ നനഞ്ഞ തുണിയിട്ട് വെക്കണം. ഒരു തുണി നന്നായി നനച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇതിങ്ങനെ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പൊ ഈ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് ഒന്ന് സോഫ്റ്റ് ആവുന്നത് നോർമലാണ്. അപ്പം ഇതാണ് ഇതിന്റെ പാകം. ഇതിനി ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. അങ്ങനെ മാവ് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഏഴ് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി 1/2 ഗ്ലാസ് ഓയിലിലേക്ക് 2-3 ടീസ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ട് കലക്കി വെക്കാം. ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് കലങ്ങണം. ഇത് മാവ് പരത്തിയതിനു ശേഷം അതിന്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ്. ഇത് ഒഴിച്ചാൽ മാത്രമേ നല്ല ലെയർ ആയിട്ട് വരുള്ളൂ പൊറോട്ട. ഇനി പരത്തിയെടുക്കാം.
ഞാൻ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് അതിൻ്റെ മേലെയാണ് പരത്തുന്നത്. ആദ്യം കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇനി ഓരോ ബോൾസും നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. എത്ര തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നല്ലത്. പിന്നെ നിങ്ങൾ പരത്തുമ്പം ഇടയിൽ ചെറുതായിട്ട് കീറിയൊക്കെ പോവുകയാണെങ്കിൽ അത് കാര്യമാക്കണ്ട. അങ്ങനെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കലക്കി വെച്ച മിക്സ് ഇതിൻ്റെ മേലെ ഒഴിക്കുക. ഈ മാവ് കംപ്ലീറ്റ് ആയിട്ട് നനയണം. എല്ലാ ഭാഗത്തും ഈ മിക്സ് ആവുന്ന ഭാഗത്തിന് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ പരത്തുക. ഇനി ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കീറലുകൾ ഇട്ടു കൊടുക്കുക. തിന്നായിട്ട് വരഞ്ഞെടുക്കുക. ലെയേഴ്സ് എത്ര തിന്നാവുന്നോ അത്രയും നല്ല ലെയറുകളായിട്ടുള്ള പൊറോട്ട കിട്ടും. ഇത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇത് ഫുള്ള് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിന്നും ഇത് കൂട്ടി യോജിപ്പിക്കുക. എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കയ്യിലെടുക്കുക. ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കീറിയാലൊന്നും കുഴപ്പമില്ല. അത് എടുത്തിട്ട് ഇങ്ങനെ അറ്റത്തേക്ക് ഒട്ടിച്ചു വെച്ചാൽ മതി. ഇതെല്ലാം ഒരുമിച്ചെടുത്തതിന് ശേഷം വലിയ വിരലിൽ വെച്ച് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ ചുറ്റിക്കുക. ഇതുപോലെ എല്ലാ ബോൾസും ആക്കിയെടുക്കുക. ഇപ്പൊ നല്ല ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബോൾസും ഇതേപോലെ ഞാൻ പരത്തി കീറി ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നനഞ്ഞ തുണി ഇതിന്റെ മേലെ വിരിച്ചിട്ട് ഹാഫ് ആൻ അവറോളം വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഹാഫ് ആൻ അവർ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഓരോന്നും കൈകൊണ്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ച് പരത്തണമെന്നൊന്നുമില്ല. കൈകൊണ്ട് തന്നെ, നിങ്ങളുടെ മാവ് സോഫ്റ്റ് ആണെങ്കിൽ കൈകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ പരന്നു വരും. ഇതുപോലെ ബാക്കിയും പരത്തിയെടുക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ലെയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ ചുട്ടെടുക്കുമ്പം സെപ്പറേറ്റ് ആയി വരും. കുറച്ച് വലിപ്പമുള്ള പൊറോട്ട തന്നെയാണ് ഈ ക്വാണ്ടിറ്റിയിൽ കിട്ടുക. ഇനി ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം പൊറോട്ട വെക്കാം. പൊറോട്ട ഒരു സൈഡ് ജസ്റ്റ് ആവുമ്പം തന്നെ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ചൂടായ ചട്ടിയിലേക്ക് വേണം പൊറോട്ട ഇടാൻ.
ഒരു സൈഡ് ജസ്റ്റ് ആയി തടഞ്ഞപ്പോഴേക്ക് ഞാൻ തിരിച്ചിട്ടു. ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം പൊറോട്ട ചുട്ടെടുക്കാൻ. പൊറോട്ട ശരിക്കും വെന്ത് അതിന്റെ പുറം ഭാഗം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ ചുട്ടെടുക്കുക. ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞു വരും. അല്ലെങ്കിൽ പൊറോട്ട ഏകദേശം ആയി വരുമ്പം അല്പം ഓയിലോ ബട്ടറോ നെയ്യോ ഇതിലേതെങ്കിലും ഒന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ ഇതിലെ ലെയേഴ്സ് വിട്ട് വരുന്നുണ്ട്. ഞാനിപ്പം പൊറോട്ട എടുക്കാനായപ്പോ ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാണ്. അങ്ങനെ പൊറോട്ട നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പൊറോട്ട റെഡിയായി. ഒരെണ്ണം കൂടെ ഇതുപോലെ ചുട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബട്ടർ പാനിൽ പരത്തി. ആദ്യം ചുട്ട പൊറോട്ടയിൽ ലാസ്റ്റ് ആയിരുന്നു ബട്ടർ പരത്തിയത്. ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തു. ഇതും നേരത്തെ പോലെ ഒരു സൈഡ് ജസ്റ്റ് ഒന്നായി വരുമ്പം തന്നെ അടുത്ത സൈഡ് മറിച്ചിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ മുരിച്ചെടുക്കുക. ഒരു സൈഡായി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതും ജസ്റ്റ് ആയ ഉമ്മൻ തന്നെ ലെയേഴ്സ് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. ലാസ്റ്റും അല്പം ബട്ടർ പരട്ടാം. അങ്ങനെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേരള പൊറോട്ട റെഡിയാണ്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കണം. ഇനി രണ്ട് പൊറോട്ട ആവുമ്പം തന്നെ അതിന്റെ ചൂട് പോവാതെ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് ഇതിലെ ലെയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരിക. ഇപ്പം ലെയേഴ്സ് ഒക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മലബാർ പൊറോട്ട റെഡിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.